ഹായ് ഹലോ എല്ലാവർക്കും അനൂസ് വെച്ച് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ ഇനിയുള്ള കുറച്ച് ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. ഒരുപാട് വർഷമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രിപ്പായിരുന്നു. നമ്മൾ പോകുന്നത് എവിടേക്കും അല്ല, നമ്മുടെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുവിധം എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചില വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്കാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 18 ദിവസമുള്ളൊരു ട്രിപ്പാണ്. നമ്മൾ അത്യാവശ്യം ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാവൽ പ്ലാനും കുറച്ച് ഹെക്റ്റിക്കായിരുന്നു. നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് 2024 മെയ് 2 ഈവനിങ് ആണ്. നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് നേരെ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മുടെ മെയിൻ ഫ്ലൈറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. സംഭവം ഒരു അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന പറയുന്ന പോലത്തെ ഒരു എയർപോർട്ട് തന്നെയാണ്. ഇപ്പം സമയം രാത്രി 10:30 ഏകദേശം. ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് 1:30 അങ്ങനെ നമ്മുടെ ചെക്ക് ഇൻ പ്രോസസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. അങ്ങനെ എയർപോർട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ട്രിപ്പിന് നമ്മൾ നേരെ പോകുന്നത് ആദ്യത്തെ കൺട്രി ഫ്രാൻസിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രാൻസിൻ്റെ വിസയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏത് കൺട്രി ആയാലും നമുക്ക് കിട്ടുന്ന ഷെങ്കൻ വിസ വെച്ചിട്ട് നമുക്ക് ആ ഷെങ്കൻ ഏരിയയിലുള്ള എല്ലാ കൺട്രീസിലേക്കും പോകാനും പറ്റും. ഇവരുടെ വിസ റൂൾസ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്യുന്നത് ഏത് കൺട്രിയിലാണോ ആ കൺട്രിയിലെ വിസ അപ്ലൈ ചെയ്യണമെന്നാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ പാരീസ് എപ്പോഴും ടിക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കുറവ് റേറ്റിൽ ടിക്കറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് പാരീസ്. അതുപോലെ തന്നെ ഈഫിൽ ടവർ എന്തായാലും നമ്മൾ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും പോകുന്നൊരു സ്ഥലമാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഫ്രാൻസിൻ്റെ വിസ തന്നെ എടുത്തത്. പിന്നെ കുറച്ച് ടൈം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളൊരു പിസ്സയൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ 1 മണിയാക്കി. നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് ഉറങ്ങാം എന്നുള്ളൊരു പ്ലാനിൽ പോവുകയാണ്. എയർ ഫ്രാൻസിൽ ആദ്യമായിട്ട് കയറിയാണ്. അതിൻ്റെ ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ എയർബസ് A330 ആയിരുന്നു കേട്ടോ. ഇതിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഇൻ്റർനാഷണൽ ട്രിപ്പ് നടത്തിയിട്ടുള്ളത് ദുബായിലേക്കാണ്. പക്ഷെ അന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് കേട്ടോ. അത് ഓൾമോസ്റ്റ് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് തന്നെയായിരുന്നു. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ളിൽ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഫ്ലൈറ്റിൽ കയറുന്നവർക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ തന്നെ കുറച്ച് നേരം നമുക്ക് കണ്ടിരിക്കാവുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ടായിരുന്നു. അവർ നമുക്ക് ഈ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസൊക്കെ തരുന്നത് ഇങ്ങനെ വീഡിയോയിലൂടെ ആയിരുന്നു കേട്ടോ. അത് എയർ ഫ്രാൻസ് ആയതുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്കത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ക്യാം വ്യൂവിലൂടെ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. റൺവേ ഒക്കെ ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മളതിനെ ഫ്രാൻസിലേക്കുള്ള നമ്മുടെ പാരീസിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് പോവായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് എനിക്ക് ശരിക്കും പണി കിട്ടിയത്. കാരണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിച്ച പിസ്സയുടെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. റീസൺ എന്താണെന്ന് ഇപ്പോഴും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. അത് മാത്രമേ ആവാൻ വഴിയുള്ളൂ. നല്ല രീതിയിൽ വയറുവേദന തുടങ്ങി, വോമിറ്റിംഗ് തുടങ്ങി, തലകറക്കം, എന്തൊക്കെയാന്ന് പറയുക, ഒരു ഫുഡ് പോയ്സൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും വന്നു. എന്നാലും സാരല്ല, നമുക്ക് തൽക്കാലം കൺട്രോൾ ചെയ്തിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ഫ്ലൈറ്റിലെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ടൈം എടുക്കും ട്രാവൽ ചെയ്യാൻ, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ നോക്കിയും കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഏകദേശം 7804 km ആണ് ട്രാവൽ ചെയ്യാനുള്ളത് പാരീസിലേക്ക്. ഏകദേശം 1.5 മണിക്കൂറാണ് ട്രാവൽ ടൈം. അത്യാവശ്യം കുറേ നല്ല മൂവീസൊക്കെ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ ഇരുന്ന് കാണാൻ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്കപ്പോഴേക്കും വോമിറ്റിംഗ് ടെൻഡൻസി നല്ല രീതിയിൽ കൂടി.
പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് നേരം ഉറക്കമൊന്നും ശരിയായില്ല. വൊമിറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ കൂടി. പിന്നെ കുറച്ച് നമുക്കിത്തിരി ഓക്കെ ആയി വന്നപ്പോഴേക്കും നമ്മളിതാ ഇനി 2568 കിലോമീറ്റർ ബാക്കി എത്തിയിരിക്കുന്നു. നമ്മുടെ ഏകദേശ യാത്രയുടെ മുക്കാൽ ഭാഗം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായി. കുറച്ച് വെള്ളം കുടിച്ചാൽ പോലും വൊമിറ്റ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു. പിന്നീട് എന്തായാലും നമ്മൾ കാത്തിരുന്ന് വന്ന യാത്ര ഇങ്ങനെ ആയല്ലോ എന്ന് ആലോചിച്ചു. ഇപ്പം രാവിലെ ഏകദേശം 9 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പക്ഷെ അതൊന്നും കഴിക്കാനുള്ളൊരു മൂഡിലായിരുന്നില്ല. എന്തായാലും കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസും ഒരു ബ്രെഡും മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഈ ആലിപ്പഴം പഴുത്ത കാക്കിക്ക് വായപ്പുണ്ടെന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥ ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ അവസ്ഥ. ഈ ഫ്ലൈറ്റിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് വളരെ ആലോചിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കണം എനിക്ക്. ഇതൊക്കെ പാടെ ഇവിടെ കിട്ടിയപ്പോഴേക്കും തീരെ വയ്യാതായല്ലോ എന്നുള്ള സങ്കടമായിരുന്നു അതിലും കൂടുതൽ. പക്ഷെ ആ കഴിച്ചതും വീണ്ടും ഞാൻ വൊമിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇത്രയും നേരം ഒന്ന് മയങ്ങി എണീച്ചപ്പോഴേക്കും ഏകദേശം നമുക്ക് ഇറങ്ങാറായി. ഇനി 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ ക്യാമറയിലൂടെ നോക്കുമ്പോൾ പാരീസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വളരെ സ്മൂത്തായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ പാരീസിൽ ലാൻഡ് ചെയ്തു. നമ്മുടെ മുന്നിൽ ഇതുപോലെ 2 ഫ്ലൈറ്റ് 2 സൈഡിലേക്ക് പോകുന്നത് കാണുന്നുണ്ട് ഈ ഫ്രണ്ട് ക്യാം വ്യൂ വെച്ചിട്ട്. അപ്പം എയർ ട്രാഫിക് കൺട്രോൾ റൂം എത്രത്തോളം എന്താ പറയുക അലേർട്ടായിട്ടിരിക്കണം എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. കാരണം ഈ 2 ഫ്ലൈറ്റ് കുറച്ച് സെക്കൻഡുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എന്താവുമെന്നാണ് ഞാൻ ഒരു നിമിഷം ആലോചിച്ചത്. എന്തായാലും പാരീസിലെത്തിയതിൻ്റെ സന്തോഷമൊന്നും എൻ്റെ മുഖത്തില്ല. കാരണം തീരെ വയ്യാതെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തണം കിടക്കണം എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോസ് എടുക്കലെല്ലാം ഒരു വഴിപാട് പോലെ ആയിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് എത്തുന്നതിൻ്റെ മെട്രോ ജേണി ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ റൂം. നമ്മൾ എയർ ബി എൻ ബി വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഹോസ്റ്റ് ഒരു പോണ്ടിച്ചേരിയിലുള്ള ഒരാളായിരുന്നു. അയാളും ഇതേ റൂമിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പം നമ്മളോട് ആദ്യം നമ്മൾ ഈ ബുക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂം അയാളായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. നമുക്കതിന് ഓക്കെ ആണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. കാരണം ഒരുപാട് കപ്പിൾസ് ഇതുപോലെ ഇവിടെ വന്ന് താമസിക്കാറുണ്ടെന്ന്. നമ്മളും അതിന് ഓക്കെ ആയിരുന്നു. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഇത്തിരി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലുള്ളൊരു ബെഡ് ഉണ്ട്, ഇതാണ് നമുക്ക് തന്നത്. ഇപ്പുറത്ത് ഇതുപോലെ 2 ബങ്ക് ബെഡ് ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഹോസ്റ്റ് കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഒരുവിധം അത്യാവശ്യം ഇത് പോണ്ടിച്ചേരിയിലുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും എടുത്തില്ല. ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അതുമാത്രമല്ല ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരുന്നു, നല്ല നീറ്റായിരുന്നു എല്ലാം. എന്നാലും നമ്മൾ വേഗം കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് എൻ്റെ വയറിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, കഴിച്ചതെല്ലാം വൊമിറ്റ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ടേസ്റ്റി നൂഡിൽസിന് ഞാൻ കുക്ക്ഡ് മട്ട റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പാക്കോട് കൂടി തിളച്ച വെള്ളത്തിൽ ഒരു 3-4 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ അതിന് ശേഷം അതിനെ കഞ്ഞിയാക്കി ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. എൻ്റെ ഈ ട്രിപ്പിൻ്റെ തന്നെ ലൈഫ് സേവറായിരുന്നു ടേസ്റ്റി നൂഡിൽസ് എന്ന് തോന്നിയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അത്. അതും കഴിച്ചൊരു 2 മണിക്കൂർ കിടന്നുറങ്ങിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിലൂടെ കാണാം. ഇനി നമ്മുടെ യൂറോപ്പ് സീരീസ് കഴിഞ്ഞവരെ ഡെയിലി ഇതേ സമയത്ത് നമുക്ക് വീഡിയോസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നാളെ യൂറോപ്പ് സീരീസിൻ്റെ 2nd എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.